Namaskar. Keralam vivadangalude naadaanallo. Oru vivadam verude angane katti pogayukayanu. Adu idakkidakku ingane kattunnundu. Endaanu ennu manasilagunnilla. Gender neutrality aanu prashnam. Muslim League aa vishayam ettedutirikkukayanu. Kaaranam kaalchuvattile mannu theevravaadikal kondupogunnathu manasilakkaathe ithrayum naal pravarthichu athre. Adukondu ഈ പോയ ആളുകളെയൊക്കെ തിരികെ പിടിക്കണം. അതിന് തീവ്രവാദികളായവരെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് പകരം മുസ്ലിം ലീഗ് അങ്ങ് തീവ്രമാകാം, തീവ്രമായിരുന്നില്ല എന്നല്ല, കുറച്ചുകൂടി ഒരല്പം കൂടി തീവ്രമാകാം എന്ന നിലപാടിലാണ്. ഡോക്ടർ കെ എം മുനീറിനെ പോലുള്ളവർ വരെ തികഞ്ഞ യാഥാസ്ഥിതികം ത്വം പ്രസംഗിച്ചു തുടങ്ങി. പക്ഷേ മുസ്ലിം ലീഗ് ഒരു ഭാഗത്തും പുരോഗമന കമ്മ്യൂണിസ്റ്റുകൾ മറുഭാഗത്തും നിന്ന് ഇങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ പരസ്പരം ചെളിവാരിയെറിയുകയാണ്. പെൺകുട്ടികൾ പാൻസ് ഇടണം എന്ന് ഇടതു പുരോഗമനവാദികളും പാൻസ് വേണ്ട എന്ന് മുസ്ലിം ലീഗും രണ്ടു ഭാഗത്തും നിന്ന് വാദിക്കുകയാണ്. ബാലുശ്ശേരി ഗവൺമെൻറ് സ്കൂളിൽ ഇത് നടപ്പിലാക്കി. അത് വളരെ നല്ലതാണ്, ബാലുശ്ശേരിയിൽ പുരോഗമനം വന്നു എന്നാണ് ഇടത് പുരോഗമനവാദികൾ പറയുന്നത്. ഇത് പുരോഗമനമാണ് എങ്കിൽ ഇടവന്മാരോടൊരു ചോദ്യം, ഇതെന്തുകൊണ്ടാണ് ബാലുശ്ശേരിയിൽ മാത്രം ഒതുക്കിയത്? ഇതെല്ലായിടത്തും അങ്ങ് നടപ്പാക്കിക്കൂടി? പറ്റില്ല. കാരണം മുസ്ലിം ലീഗ് പറയുന്നത് അങ്ങനെ പച്ചയ്ക്ക് പരസ്യമായി എതിർക്കുമെങ്കിൽ കൂടി അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. പുറമേ നിന്ന് കണ്ണുരുട്ടി കാണിക്കുന്ന ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ചില യാഥാസ്ഥിതികർ ഉണ്ട്. അതുകൊണ്ട് സർക്കാരിന് അത് തൽക്കാലം നിവൃത്തിയില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ചാഞ്ചാട്ടം വന്നു. ഞങ്ങളല്ല ഈ പുരോഗമനം നടപ്പിലാക്കുന്നത്, അതാത് പി ടി ഐക്കാരാണ്. അതുകൊണ്ട് സ്കൂളുകൾക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാം, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നൊക്കെയായി. ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കാൻ പോകുന്നു, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കണം, എന്നാൽ മാത്രമേ കേരളത്തിൽ പുരോഗമനമുണ്ടാകൂ എന്നൊരു അടുത്ത ന്യായവുമായി വരുന്നു. അതും മുസ്ലിം ലീഗുകാർ അയ്യോ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ പോകുന്നേ എന്ന് അലമുറയിട്ട് കരയുന്നു. പരസ്പരം എന്തൊക്കെയോ തിയറികൾ വച്ച് വാദിക്കുന്നു. ഇതാണ് കേരളത്തിൽ നടക്കുന്ന വിവാദം. രണ്ട് കൂട്ടരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. പെൺകുട്ടികൾ പാൻസ് ഇടുന്നതാണ് പുരോഗമനമെങ്കിൽ അത് പതിറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞതാണ്. മാത്രമല്ല, പാൻറും ഷർട്ടും ലോകമെമ്പാടുമുള്ള ജനത അംഗീകരിച്ചിട്ടുള്ള മാന്യമായ ഒരു വേഷമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരും അതിനെ കണ്ട് വിരളി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്കൂളുകളിൽ ഒരു ഫോർമൽ ഇടം എന്നുള്ള നിലയിൽ നാനാജാതി മതസ്ഥർ ഒത്തുകൂടുന്ന, വ്യത്യസ്തതകൾ മറന്ന് ഒന്നാകേണ്ട ഒരിടം എന്ന നിലയിൽ അവിടെ ഒരു പൊതു വസ്ത്രധാരണ രീതി എന്തായാലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അവിടെ യൂണിഫോം വരുന്നത്. ആ യൂണിഫോം പാൻറ്റും ഷർട്ടും ആകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അവിടെ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ പിന്നെ മുനീറിനൊരു സംശയമാണ്, ആൺകുട്ടികൾക്ക് പാവാടയിട്ടാൽ പോരെയെന്ന്. അങ്ങനെ ആണ് പെണ്ണിൻ്റെ വേഷവും പെണ്ണ് ആണിൻ്റെ വേഷവും ധരിക്കുന്നതിനെ മറ്റൊരു പേരാണ് പറയുക, ക്രോസ് ഡ്രസ്സിങ്. അത് സ്കൂളിൽ പറ്റില്ല. പക്ഷേ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കെ എം മുനീറിനെ പോലുള്ള ആളുകൾ മുസ്ലിം ലീഗ് ഒരു ഭാഗത്തും വലിയ പുരോഗമനവാദികൾ ഇപ്പുറത്തുനിന്നും സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, പെൺകുട്ടികൾ ഇവിടെ ഈ നാട്ടിൽ പാൻ്റ് ഇടുന്നുണ്ട്, ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നുമുണ്ട്. അത് സ്കൂളിലും ഇരിക്കുന്നുണ്ട്, കോളേജിലും ഇരിക്കുന്നുണ്ട്, അല്ലാതെ തൊഴിലിടങ്ങളിലും ഇരിക്കുന്നുണ്ട്, പൊതുസ്ഥലങ്ങളിലും ഇരിക്കുന്നുണ്ട്. ഇനി ഇതായിരുത്തി പഠിപ്പിക്കാൻ പോകുന്ന എന്ന് കരയേണ്ട കാര്യമില്ല, അത് വന്നു കഴിഞ്ഞു. പാൻ്റ് ഇടുന്നതും ഫലവത്തായി കഴിഞ്ഞു, നാട്ടിൽ നടപ്പാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ വെറുതെ കലഹിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് കലഹിക്കണമെങ്കിൽ ഒരു വിഷയം തരാം. ഈ കേരളത്തിൽ മദ്രസ അധ്യാപകർ എത്ര പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിക്കുന്നു എന്ന് നോക്കൂ. കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ നിന്നും അതാരായാലും എങ്ങനെ ഒഴിവാക്കാം? എത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നരകയാതനകൾ അനുഭവിക്കുന്നു? അവരുടെ യാതനകൾക്കുള്ള കാരണമെന്താണ്? എത്ര കുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു? എത്ര കുട്ടികൾ ദാരിദ്ര്യത്തിലാണ്?
എത്ര കുട്ടികൾക്ക് ഇവിടെ പഠന വൈകല്യങ്ങളുണ്ട്? അംഗവൈകല്യക്കാരായ ഭിന്നശേഷിക്കാരായ എത്ര കുട്ടികൾ ഇവിടെ കഷ്ടപ്പെടുന്നു? അവരെ വളർത്താൻ എത്ര മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു? ഇതൊക്കെയാകാം നമ്മുടെ ചർച്ച. വെറുതെ ഈ ലിംഗനീതി എന്ന് പറഞ്ഞിട്ട് കാട് കയറിയ ചർച്ചകൾ എന്തിനാണ് ഈ കേരളത്തിൽ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.